വൈപ്പിനിലെ പഞ്ചായത്തുകളിൽ വികസന സ്തംഭനം. കോൺഗ്രസ് ജനപ്രതിനിധികൾ സത്യാഗ്രഹ സമരത്തിലേക്ക്. കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന വികസന സൌകര്യങ്ങൾ മുടങ്ങിയതുമൂലം ദ്വീപിലെ റോഡുകളും പാലങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. പദ്ധതി തുകയിൽ സർക്കാർ 20% വെട്ടിക്കുറവ് നടത്തിയതുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും കഴിയുന്നില്ല. ദ്വീപിലെ പഞ്ചായത്തുകൾ തുക ദുർവിനിയോഗം ചെയ്യുന്നതായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ വി എസ് സോളിരാജും കെ ജെ ഡോണോ മാസ്റ്ററും ആരോപിക്കുന്നു. ജില്ലാ ഭരണകൂടത്തെയും അതുവഴി നമ്മൾ ഗവൺമെൻറ്റിനെയും ഒക്കെ സമീപിച്ചിട്ടും വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. പുതിയ വർഷത്തേക്കുള്ള പ്രോജക്റ്റുകളെല്ലാം ചർച്ച ചെയ്ത് അതിൻ്റെ വികസന സെമിനാർ വരെ കഴിഞ്ഞു, ഇതെല്ലാം അവതരിപ്പിക്കപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെ ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങളിപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ജനപ്രതിനിധികളും അതേമാതിരി ജനങ്ങളും. അപ്പം ഇത് പലപ്പോഴായിട്ട് ജനപ്രതിനിധികൾ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരെയും അല്ലാത്ത നേതാക്കന്മാരോടൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിനൊരു പരിഹാരം എങ്ങനെ കാണുമെന്നതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ മെമ്പർമാരെ എല്ലാം വിളിച്ചു കൂട്ടി. വിളിച്ചു കൂട്ടിയതിന് ശേഷം അവരോട് പ്രയാസങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഒരു എന്ത് കാര്യമായിരുന്നാലും ഒരു സമരത്തിലൂടെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലൂടെ മാത്രമേ അംഗീകരിക്കപ്പെടൂ എന്നൊരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ആ ഒരു സമരത്തിലേക്ക് ഞങ്ങളും പ്രവേശിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇതൊരു തുടക്കമാണ്. മറ്റൊന്നിനുമല്ല, പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റേതെങ്കിലും താല്പര്യത്തിനോട് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത് അപ്പം ഇതിനെ ചെയ്തു തരേണ്ട ചുമതല ഇനീഷ്യേറ്റീവ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MLA ആണ്. MLA എന്ന് പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ദുരുദ്ദേശത്തോടു കൂടിയല്ല, മുൻകാലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നമുക്കറിയാവുന്നതാണ്, വെള്ളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നിയോജക മണ്ഡലത്തിൽ വേദന അനുഭവിച്ചിട്ടുള്ള ആൾ ഇപ്പോഴും വേദന അനുഭവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഡോക്ടർ പുട്ടപ്പൻ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ആണ് വളരെ ഉത്സാഹത്തോടുകൂടി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് നമുക്ക് പ്രതീക്ഷ നൽകിയ PK വേണേന്ദ്രൻ്റെ കാലഘട്ടം. അതേമാതിരി തന്നെ MLA മാർ നമ്മൾ ഓർക്കുന്ന AS പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ കിടക്കാൻ നേരത്തെ ഇതിപ്പോൾ ഇന്ന് ഏറ്റവും സുഖമായൊരു കാലഘട്ടത്തിലൂടെയാണ് ജനപ്രതിനിധികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ടിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഫണ്ട് നിർലോഭമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ഏജൻസികളിലൂടെ. പക്ഷേ അത് അതിൻ്റെതായ അർത്ഥത്തിൽ ചെയ്യുന്നതിന് ഉള്ള താല്പര്യം ആരാണ് എടുക്കേണ്ടത്? അവരെടുത്തിട്ട് ഞങ്ങളെപ്പോലുള്ള ത്രിതല പഞ്ചായത്തിലുള്ള ജനപ്രതിനിധികൾ അത് എന്നോട് വിമുഖത കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പുനരാലോചിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. ജില്ലയിലെല്ലായിടത്തും 31 കിലോമീറ്റർ എന്ന ദൂരപരിധിക്കുള്ള തുകയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഉൽപാദന മേഖലയിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ എത്തുന്നതിന് 60 കിലോമീറ്റർ ദൂരം വരും. നഷ്ടം സഹിച്ച് കോൺട്രാക്ടർമാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാതെയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും കോൺഗ്രസ് പാർട്ടിയും സർക്കാരിൽ പലവട്ടം സമ്മർദ്ദം ചെലുത്തിയിട്ടും നിവേദനങ്ങൾക്കും പരാതികൾക്കും പുല്ലുവിലയാണ് കൽപ്പിക്കപ്പെടുന്നത്. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ താല്പര്യമില്ല എന്നതിന് തെളിവാണ് അധികാരികളുടെ ഈ നിസ്സംഗത. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പരിഹാരം കാണേണ്ട സ്ഥലം MLA നിസ്സംഗനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റ് ഭരണകക്ഷി ജനപ്രതിനിധികളും ഇതേ അവസ്ഥയാണ് തുടരുന്നത്. പത്രപ്രസ്താവനകൾ നടത്തി സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് അധികാരത്തിലിരിക്കുന്നവർ. ധനകാര്യവകുപ്പിന്റെ നിരുത്തരവാദപരമായ നിലപാടാണ് പ്രശ്നം ഇത്ര വഷളാക്കുന്നതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ VS സോളിരാജും KG ഡോണോ മാസ്റ്ററും പറയുന്നു. ധനമന്ത്രിയുടെ ജില്ലയായ ആലപ്പുഴയിൽ അധികം വരുന്ന കിലോമീറ്ററിന് പ്രത്യേക ഉത്തരവിറക്കി തുക മുൻകൂട്ടി നൽകുകയും തീരപ്രദേശമായ വൈപ്പിന് അപ്പോഴും സർക്കാർ അവഗണിക്കുകയുമാണെന്നും ഇത് തീരപ്രദേശത്തെ ജനങ്ങളോടുള്ള കൊടിയ വഞ്ചനയാണെന്നും ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ December 12 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും ബ്ലോക്ക് പ്രസിഡന്റുമാർ അറിയിച്ചു. മുൻ GCDA ചെയർമാൻ N വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സമര നേതാക്കൾ പങ്കെടുക്കും.